ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമ. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇതാണ് നടൻ, ജീവിതത്തിലും വിജയിച്ചു, ഇതായിപ്പോൾ കളത്തിലും വിജയിച്ചു, ഇതായിപ്പോൾ സ്റ്റേജിലും വിജയിച്ചു. ഒരു മന്ത്രിയെ മുന്നിലിരുത്തിക്കൊണ്ട് ആ ഒരു മന്ത്രിയുടെ ജോലി എന്താണോ, ആ ഒരു ജോലിയിൽ മന്ത്രിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണോ അത് ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് അത് ചെയ്യണം, അത് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് പറയാതെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നൊരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വളരെ വൈറലായിട്ട് നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജയേട്ടൻ, നമ്മുടെ സ്വന്തം ജയസൂര്യ, പുള്ളിക്കാരൻ സ്റ്റേജിൽ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, അതിനോട് ഞാൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു റെസ്പോൺസ് എന്താണ്, ആ ചെയ്തത് ശരിയാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. എൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പ്രതികരണം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സിമ്പിളാണ്, റോഡിൽ കുണ്ടും കുടിയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. മഴയായതുകൊണ്ട് നിങ്ങൾ ആ റോഡ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് പറയുന്നത് അതൊരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളതാണ് ജയേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിറാപുഞ്ചിയിലേക്ക് എന്തുകൊണ്ട് റോഡ് വന്നു എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിക്കുന്നതാവട്ടെ. ആൻഡ് മറ്റൊരു കാര്യം, റോഡ് കിട്ടണം, റോഡ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ജീവൻ നഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആര് ഉത്തരവാദിത്വം പറയും എന്നുള്ളതടക്കം ചോദിച്ചിരിക്കുകയാണ്. അത് മുഖത്തടിച്ചതുപോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ആ പറഞ്ഞതൊക്കെ ശരിയാണ്, ശരിയാണെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. പക്ഷേ എങ്കിലും അത് ഇതുപോലത്തെ സ്റ്റേജിൽ പറഞ്ഞ് നാണംകെടുത്തനമായിരുന്നു എന്നുള്ളതും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, അതൊരു നാണംകെടുത്തലല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണെന്നുള്ളതാണ് സത്യാവസ്ഥ. നിങ്ങൾ എന്താണോ ചെയ്യാൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജോബ് എന്താണോ, നിങ്ങൾ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് വീണ്ടും 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 ഓർമ്മിപ്പിക്കുന്നതാണ് ഇപ്പോൾ ജയേട്ടൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം അത് ജയേട്ടൻ മാത്രം പറഞ്ഞു, അല്ലെങ്കിൽ അതൊരു സിനിമാ നടന് മാത്രം പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിൽ പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ടാക്സ് അടയ്ക്കുന്നുണ്ട്, അതെങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ടാക്സ് അടയ്ക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബട്ട് എവിടെ ആ പൈസയ്ക്ക് എവിടെയാണ് പോകുന്നത്? ശരി, റോഡ് അത് നമ്മുടെ അവകാശമാണ്. അത് ജയേട്ടൻ പറഞ്ഞാലും, ഇല്ല ഇനി നസീമ പറഞ്ഞാലും, ഇല്ല ഇനി നിങ്ങൾ പറഞ്ഞാലും, അവകാശമുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് ഒന്ന് തുറന്ന് പറയണം. ഞാൻ ജയേട്ടൻ്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ, തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ, കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അത് ജയേട്ടൻ മാത്രം പറയേണ്ട കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലെന്നുള്ളത് കൂടി കമൻറ്റിൽ ലീവ് ചെയ്യുക. മീണ്ടും സന്ദീപ്പം, ലവ് യു ഓൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്, ടേക്ക് കെയർ.